ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പല രീതിയിൽ കൊഞ്ച് പൊരിച്ച് നമ്മൾ കഴിച്ചിട്ടുണ്ടാവും, പക്ഷേ പാൽ കൊഞ്ച് കഴിച്ചിട്ടുണ്ടോ? ഇപ്പോൾ നാട്ടിൽ വളരെ ട്രെൻഡി ആയിക്കൊണ്ടിരിക്കുന്ന നല്ല അടിപൊളി ടേസ്റ്റിലുള്ള വളരെ കുറച്ച് മസാലകൾ മാത്രം ചേർത്ത് തേങ്ങാപ്പാലിൽ വറ്റിച്ചെടുത്ത് പൊരിച്ചെടുക്കുന്ന ഒരു പ്രത്യേക തരം ഡിഷാണിത്. പറയാതിരിക്കാൻ വയ്യ, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എങ്ങനെയാകാതിരിക്കും, BBC മാസ്റ്റർ ഷെഫ് സുരേഷ് പിള്ളയുടെ മറ്റൊരു സിഗ്നേച്ചർ ഡിഷാണിത്. എന്നാൽ പിന്നെ അത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു 500 ഗ്രാം കിങ് പ്രോൺസ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് കഴുകിയപ്പോൾ അല്പം മഞ്ഞളും കൂടി ഇട്ട് കഴുകി വൃത്തിയാക്കി കേട്ടോ. അതുകൊണ്ടാണ് ഒരു ചെറിയ കളർ ചേഞ്ച് കാണുന്നത്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ചേർക്കാതെ ചില്ലി ഫ്ലേക്സ് തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ, ഇത് ഇതിൻ്റെ ഒരു ഹൈലൈറ്റാണ്. ഇനി അതിലേക്ക് 1/4 അല്ലി വെളുത്തുള്ളി ചതച്ചത് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടിയാണ്. ഇതൊരു നാടൻ ഡിഷായതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ തന്നെ ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, അപ്പോഴാണ് നമുക്കിതിൻ്റെ യഥാർത്ഥമായ രുചി ലഭിക്കുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് 1 30 മിനിറ്റെങ്കിലും മാറ്റിവെക്കണം. അപ്പോഴാണ് ആ മാരിനേഷനും അതിൻ്റെ ഫ്ലേവറെല്ലാം അതിൽ നന്നായിട്ട് പിടിക്കുന്നത്. ഇനി നമുക്ക് പാൽ കൊഞ്ചിൻ്റെ രുചി രഹസ്യമായ തേങ്ങാപ്പാലിൻ്റെ കൂട്ട് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 250 ml നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഫ്രഷായിട്ടുള്ള കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് 3 ടീസ്പൂൺ നല്ല പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. അത് വെളിച്ചെണ്ണ തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ, അപ്പോഴാണ് നമുക്ക് ഈ പാൽ കൊഞ്ചിൻ്റെ തനതായ ടേസ്റ്റ് കിട്ടുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കതിനെ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ചെമ്മീനി ഒന്ന് പൊരിച്ചെടുക്കാം. അതിനായി ഒരു ഫ്രൈയിങ് പാൻ അടുപ്പത്ത് വെച്ച് പാൻ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ആ എണ്ണയൊന്ന് നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ തന്നെ മാരിനേറ്റ് ചെയ്ത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ആ പ്രോൺസിനെല്ലാം നമുക്ക് ഈ ഫ്രൈയിങ് പാനിലേക്ക് ഒന്ന് വെച്ചു കൊടുക്കാം. എല്ലാം ഒന്ന് നിരത്തി വയ്ക്കത്തക്ക രീതിയിൽ വേണം കേട്ടോ വെച്ചു കൊടുക്കാൻ. ഓവർലാപ്പ് ചെയ്യാതെ നന്നായി നിരത്തി വെച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അത് ഫ്ലെയിം മീഡിയത്തിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ തന്നെ 1-2 മിനിറ്റ് മതിയാവും നമുക്ക് ഒരു സൈഡ് ഫ്രൈ ആയി വരുന്നതിന്. പ്രോൺ ഒത്തിരി ഫ്രൈ ആയി പോകരുത്, അന്നേരം അത് നല്ല റബ്ബർ പോലെയായി പോവും. നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ടിരിക്കണമെങ്കിൽ ഒരു സൈഡ് നമുക്ക് 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് ചൂടാക്കി എടുത്താൽ മതിയാവും. എല്ലാ പ്രോൺസും ഒന്ന് മറിച്ചിട്ടതിന് ശേഷം നമുക്ക് നൈസായി നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ചെറുതായി നുറുക്കിയ 1 പച്ചമുളക് കൂടി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം തന്നെ നമ്മുടെ പ്രോൺ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പാൽ കൊഞ്ചിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻ്റായ ആ തേങ്ങാപ്പാലിൻ്റെ മിക്സ് അതിലേക്ക് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നന്നായി ഫ്രൈ ആയിരിക്കുന്ന ഈ പ്രോൺ ഈ തേങ്ങാപ്പാലിൽ കിടന്ന് നന്നായി ഒന്ന് വെന്ത് ആ പാലെല്ലാം വറ്റി വീണ്ടും ഫ്രൈ ആയി വരണം. അപ്പോഴേക്കും ആ തേങ്ങാപ്പാലിൻ്റെ ഫ്ലേവർ എല്ലാം നന്നായി പിടിച്ചിട്ട് ഈ പാൽ കൊഞ്ചിനൊരു സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അല്ലെങ്കിൽ തന്നെ BBC മാസ്റ്റർ ഷെഫ് സുരേഷ് പിള്ള സാറിൻ്റെ സിഗ്നേച്ചർ ഡിഷുകൾക്കെല്ലാം തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഫിഷ് നിർവാണയും അതുപോലെ ഈ പാൽ കൊഞ്ചും, പിന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ കൂടിയുണ്ട്. അതും ഞാൻ കഴിഞ്ഞ ദിവസം ട്രൈ ചെയ്ത് നോക്കി, സൂപ്പർ ടേസ്റ്റാണ്. അതിൻ്റെ വീഡിയോ നിങ്ങളുമായിട്ട് താമസിയാതെ ഞാൻ ഷെയർ ചെയ്യാം. ഇപ്പം നോക്കൂ, ആ തേങ്ങാപ്പാലെല്ലാം വറ്റി അതിൽ എണ്ണയെല്ലാം തെളിഞ്ഞ് പ്രോൺ നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു സൂപ്പർ മണമാണ് കേട്ടോ വരുന്നത്. നമ്മുടെ ആ തേങ്ങാപ്പാലിൻ്റെയും വെളിച്ചെണ്ണയുടെയും പച്ചമുളകിൻ്റെയും കറിവേപ്പിലയുടെയും പച്ച ഇഞ്ചിയുടെയും എല്ലാം കൂടി ചേർന്നിട്ട് കൊതിപ്പിക്കുന്ന ഒരു തനി നാടൻ മണമാണ് വരുന്നത്. അങ്ങനെ നമ്മുടെ സ്പെഷ്യലായ വെറൈറ്റിയായ പാൽ കൊഞ്ച് ഇവിടെ റെഡിയായിട്ടുണ്ട്. നമുക്കതിനെ ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം.
നോക്കൂ നമ്മുടെ പാൽക്കൊഞ്ച് എത്ര സൂപ്പറായിട്ടാണ് വന്നിരിക്കുന്നത്. കണ്ടാൽ തന്നെ ഒരു കഷ്ണം എടുത്ത് കഴിക്കാൻ തോന്നും അല്ലേ. ഇത് നമുക്ക് വിശേഷ ദിവസങ്ങളിലൊക്കെ തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്പെഷ്യൽ ഡിഷാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇനി പ്രോൺ കിട്ടുമ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കണം, ഉറപ്പായിട്ടും ഇഷ്ടമാവും. എന്നാൽ പിന്നെ പുതിയൊരു വീഡിയോയിൽ കാണും വരെ ബൈ ഫോർ നൗ, ടേക്ക് കെയർ.